ഫെഡറൽ ബാങ്കിന്റെ ഓഫീസേഴ്സ് ഇൻ ജൂനിയർ മാനേജ്മെന്റ് സ്കെയിൽ 1 എന്നുള്ള പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. വെൽക്കം ടു എഡ്യൂഗാർണറ്റ്, ഞാൻ കലാദീപക്. ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. കാര്യം, നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളുടെ ക്രൈറ്റീരിയസിൽ നിന്ന് ഫെഡറലിന് വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫെഡറൽ ബാങ്ക് നിങ്ങൾക്ക് അറിയില്ല, ഇന്ത്യയിലെ ഒരു ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. അവരുടെ ഓഫീസേഴ്സ് ഇൻ ജൂനിയർ മാനേജ്മെന്റ് സ്കെയിൽ 1 എന്നുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് August 12 ആണ്. അപ്പൊ അതിന് കുറച്ച് മുൻപ് തന്നെ അപ്ലൈ ചെയ്ത് തീർക്കാൻ ശ്രദ്ധിക്കുക. August 23rd and 26th ഇടയിൽ അവരൊരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും കമ്പൽസറി ആയിട്ട് ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഒറ്റ ലെവൽ ഓൺലൈൻ പരീക്ഷയാണ്. അത് നടക്കാൻ പോകുന്നത് September 1st. എലിജിബിലിറ്റി നോക്കാം. എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി ഉള്ള വ്യത്യാസം, കമ്പൽസറി ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. PG നിർബന്ധമാണ്. അതുപോലെ തന്നെ 10th 12th ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഈ 4 ലെവലിലും മിനിമം 60% മാർക്ക് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഇനിയിപ്പോ അഥവാ PG ഫൈനൽ സെമ്മിലൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. July 30 പ്രകാരം നോക്കുമ്പോൾ ഇതുവരെയുള്ള സെമിസ്റ്റേഴ്സ് ഫുൾ ക്ലിയർഡും ആയിരിക്കണം. ഇതുവരെയുള്ള ആഗ്രിഗേറ്റ് 60% മിനിമം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി ഫൈനൽ സെമ്മിന്റെയും കൂടെ PG റിസൾട്ട് വരാനുള്ളെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏജ് നോക്കുന്നത് As on June 1st ആണ്. OBC പ്രത്യേകിച്ച് റിലാക്സേഷൻ ഒന്നുമില്ല. ജനറൽ OBC മാക്സിമം 27, SC ST 32. പിന്നെ ഏജിൽ വരുന്ന ഒരു ഇളവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിംഗ്, ഫിനാൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിൽ കുറഞ്ഞത് 1 വർഷത്തെ എക്സ്പീരിയൻസ് June 1 പ്രകാരം നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഏജിൽ 1 ഇയർ അഡീഷണൽ റിലാക്സേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2022 തൊട്ട് July 31st 2024 വരെയുള്ള കാലയളവിൽ നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ മോർ ദാൻ വൺസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. പിന്നെ 12th കഴിഞ്ഞ് 3 ഇയർ ഡിഗ്രിയും അതുപോലെ തന്നെ 2 ഇയർ PG ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് എലിജിബിൾ ആകുന്നത്. സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ പറയുന്നത് എല്ലാ അലവൻസുകളും ഇൻക്ലൂഡ് ചെയ്ത്, അതുപോലെ തന്നെ എല്ലാ ഡിഡക്ഷൻസും എക്സ്ക്ലൂഡ് ചെയ്ത് നമ്മുടെ ടേക്ക് ഹോം പേ എന്ന് പറയുന്നത് 80,500 rupees ആണ് പെർ മന്ത്. ഓക്കെ, അതുപോലെ തന്നെ സെലക്ടഡ് ആവുന്നവർക്ക് 2 ഇയർ പ്രൊബേഷണറി പീരീഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ 2 ഇയർ ഫെഡറൽ ബാങ്കിന്റെ ഒപ്പം വർക്ക് ചെയ്തോളുന്ന ഒരു ബോണ്ട് സൈൻ ചെയ്യേണ്ടതുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ $50,000 ആണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. സെലക്ടഡ് ആവുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം പോസ്റ്റിംഗ് വരുന്നത്, വേക്കൻസി അനുസരിച്ചായിരിക്കും. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് നമുക്ക് ഒറ്റ ഓൺലൈൻ ലെവൽ എക്സാമേ ഉള്ളൂ, അല്ല നമ്മുടെ നാഷണലൈസ് ബാങ്ക് പോലെ പ്രിലിംസ് മെയിൻസ് ഇല്ല, ഒറ്റ ഓൺലൈൻ എക്സാം, അതുപോലെ തന്നെ ഒരു GD ആൻഡ് ഇന്റർവ്യൂ. ഈ എക്സാമും GD നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ചില കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ഉണ്ടാവുണ്ട്, ചില ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ആയതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ 23rd and 26th ഇടയ്ക്ക് ഒരു മോക്ക് ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് GD നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതും കഴിഞ്ഞ് ഇന്റർവ്യൂവിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് അവർ പറയുന്ന ഒരു സെൻട്രൽ പോർട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് കേരളത്തിൽ ഇന്റർവ്യൂ സെന്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, കോട്ടയം, എറണാകുളം ആൻഡ് കോഴിക്കോടാണ്. ഇതിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് SC ST കാറ്റഗറിക്ക് 140, ജനറൽ OBC $700. എക്സാമിനേഷൻ പാറ്റേൺ വരുന്ന ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ എക്സാം ആണ്, ഒറ്റ ലെവൽ എക്സാമേ ഉള്ളൂ. ഒരു ക്യുമുലേറ്റീവ് ടൈം ഓഫ് 75 minutes ആണ് വരുന്നത്. പ്രത്യേക സെക്ഷൻ ടൈമിംഗ് ഒന്നുമില്ല, ഒറ്റ ടൈമിംഗ് 75 minutes. സബ്ജക്ട്സ് വരുന്നത് നമ്മുടെ റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GA, കുറച്ച് മാർക്കിന് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ 10 മാർക്കിന് സെയിൽസ് ഉണ്ട്. സെയിൽസ് ഒക്കെ അറിയാലോ, ബാക്കി എക്സാംസിനൊന്നും അല്ല, ഫെഡറലിന് മാത്രമേ ഉള്ളൂ സെയിൽസ് വരുന്ന, 10 മാർക്കിനേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നവരാണ്. ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നവർക്ക് ആദ്യം ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് കാണും. സൈക്കോമെട്രിക് ടെസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു എലിമിനേഷൻ റൗണ്ട് ഒന്നും അല്ല, പക്ഷേ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. നമ്മുടെ ചിലൊരു മെന്റൽ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ്, ചില കാര്യങ്ങൾ നമ്മുടെ ഒപ്പീനിയൻ ചോദിക്കും, നമ്മൾ എഗ്രി ചെയ്യുന്നോ സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നോ അത്തരത്തിലൊക്കെ ചോദിക്കും. ജസ്റ്റ് നമ്മുടെ ആ ഒരു അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു എലിമിനേഷൻ റൗണ്ട് അല്ല, പക്ഷേ എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിയുന്നവരാണ് GD പോകുന്നത്, അതും കഴിയുന്നവരാണ് ഇന്റർവ്യൂവിലേക്ക് പോകുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പെർസെൻറ്റേജ്, എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ തന്നെ 3 റഫറൻസ് കൊടുക്കേണ്ടതുണ്ട്. അത് കണ്ടെത്തി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. റഫറൻസിന്റെ നെയിം, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഈ 4 ഡീറ്റെയിൽസും എൻട്രി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കരുതി വെച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ. അത് പുറമേ നമുക്ക് സ്കാൻ ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും ആണ്. അതിന്റെ സൈസ് ഇപ്പൊ സ്ക്രീനിൽ കാണിക്കും, ആ സൈസിലാക്കിയിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ എക്സാം നമ്മുടെ വീടുകളിൽ ഇരുന്നാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ചില ടെക്നിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതും താണ്ടി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പേജ് സ്ക്രീനിൽ കാണിക്കും. ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പ്രമിസസിലിരുന്ന് നമുക്ക് ഈ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവല്ലോ എത്ര എക്സാംസ് ഉണ്ട്. നിലവിൽ IBBS PO ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഉണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ IBBS ക്ലർക്കിൻ എക്സാം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ വരാനിരിക്കാനാണ്. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി SBI എക്സാംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ പ്രിപ്പറേഷൻ
അപ്ലിക്കേഷനിൽ ഒരു രീതിയിലും ഡിലേ വരുത്തരുത്. എഡ്യൂ ഗാർനെറ്റ് ഓൺലൈനായി ബാങ്ക് കോച്ചിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൊബൈൽ ആപ്പ് ത്രൂ ആണ്. റെക്കോർഡ് ക്ലാസ്സസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, മോക്ക് എക്സാം, ഡെയിലി വീക്ക്ലി ജിയർ, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, സ്റ്റഡി ഗൈഡൻസ് എല്ലാം തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. 2 മന്ത്സ് ക്രാഷ് കോഴ്സ്, 6 മന്ത്സ് പാക്കേജ്, 1 ഇയർ പാക്കേജ്, ലൈഫ് ടൈം പാക്കേജ് ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.